വന്ദന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. മനുഷ്യപുത്രന്റെ കാലഘട്ടത്തെക്കുറിച്ചും വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നത് നോഹയുടെ ലോത്തിൻ്റെ കാലം പോലെയുള്ള ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും അന്ന് മനുഷ്യപുത്രന്റെ വരവായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തുന്നു. പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2:5 നിന്ന് വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും ചെയ്തു എന്നതാണ്. സർവശക്തിയുള്ള ദൈവം ഈ ലോകത്തിലെ നോഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരും കേട്ടനുസരിക്കേണ്ടതിന് ആഴമേറി അറിയിച്ച ആ പ്രസംഗത്തെ പൂർണ്ണമായി ജനം തള്ളിക്കളഞ്ഞ ഒരു കാലഘട്ടം ആയിരുന്നു നോഹയുടെ കാലഘട്ടമെന്നും ഈ 2 പത്രോസ് എന്ന വാക്യത്തിൽ 2:5 രേഖപ്പെടുത്തുന്നു. ഭൂമിയിൽ ശക്തമായി മഴ പെയ്യുമെന്നും ഭൂമി വെള്ളം കൊണ്ട് മൂടുമെന്നും ജീവ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകത്തിൽ കയറണമെന്നുമുള്ള ആ സന്ദേശത്തെ ജനം പൂർണ്ണമായി തള്ളിക്കളഞ്ഞതുകൊണ്ട് നോഹയും കുടുംബവും മാത്രം പെട്ടകത്തിൻ ഉള്ളിൽ കയറി എന്നുള്ള വാക്കുകളാണ്. അതുകൊണ്ടാണ് ദൈവവചനം രേഖപ്പെടുത്തുന്നത്, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ പൂർണ്ണമായി ജനം തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ കാലഘട്ടമായിരുന്നു അത്. 2 തിമോത്തി 4:1-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, അവർ പത്യുപദേശം പൊറുക്കാതെ കരണരസമാകാറു സ്വന്ത മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുക്കുകയും സത്യത്തിനും ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. ഇതിൽ പറയുന്നത് നോഹയുടെ കാലഘട്ടം പോലെ തന്നെ വളരെ കൃത്യമായി ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുക, അഭിഷക്തന്മാരുടെയും സന്ദേശത്തെയും പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് കർണരസമാകുമാറ് സ്വന്ത മോഹങ്ങൾക്ക് ഒത്തവണ്ണം ഉപദേശിക്കുന്ന ഉപദേഷ്ടക്കന്മാരെ ജനം തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്ന കാലം വരുമെന്നും ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ യഥാർത്ഥമായ മായമില്ലാത്ത ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കുന്ന ജനം, അതിൽ ഒരു നല്ല പങ്ക് ജനവും ജീവൻ്റെ സന്ദേശത്തോട് മറുതലിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം മോഹത്തിനുമനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുമ്പോൾ ഇത് നോഹയുടെ കാലം പോലുള്ളൊരു കാലമെന്ന് തിരിച്ചറിയുകയും മനുഷ്യപുത്രൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴമേറിയ ജീവൻ്റെ സന്ദേശത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല, അത് അംഗീകരിച്ച് അതിൽ പ്രകാരം ജീവിതം കഴിക്കുന്നവരുമായി മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ കാണപ്പെടുന്നവരുമായി തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കണം. അതിന് സർവകൃപാലുവായ ദൈവം
എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ആരും ജീവൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല. പത്രോസ് പറയുന്നത് പോലെ നിത്യജീവൻ മൊഴികൾ നിന്നിലുണ്ട്. നിത്യജീവൻ്റെ മൊഴികൾ വിട്ടിട്ട് ഞങ്ങൾ പൊയ്ക്കളയുന്നവരായിത്തീരാതെ ആ ജീവൻ്റെ സന്ദേശത്തെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.